ഷാഫി പറമിലിൻ്റെയും കെ രാധാകൃഷ്ണൻ്റെയും ഒഴിവിൽ പാലക്കാടും ചേലക്കരയും നിയമസഭാ മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് രണ്ടിടങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സജീവം പാലക്കാട് നടൻ രമേഷ് പിഷാരടി യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ആദ്യമൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരായിരുന്നു കേട്ടത് മാങ്കൂട്ടം അവിടെ ചില അടിപ്പണികളൊക്കെ നടത്തി സ്ഥാനാർത്ഥിയാകാൻ ഉടുപ്പം തയ്പ്പിച്ചിരിക്കുമ്പോഴാണ് പിഷാരടിയുടെ പേര് വന്നത് എനിക്കൊന്നേ പിഷാരടിയോട് പറയുവാനുള്ളൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ നടൻ ധർമ്മജൻ ബോൾഗാട്ടി അദ്ദേഹത്തിൻ്റെ സ്ഥിതി വരല്ലേ എന്ന് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ധർമ്മജൻ നിങ്ങൾ നല്ലൊരു ഹാസ്യ സ്വഭാവ നടനാണ് ആ പേര് കൊണ്ട് കളയരുത് ധർമ്മജനെ ഇപ്പോൾ പിടിക്കാമെന്നും പറഞ്ഞ് ചാടി പുറപ്പെട്ടതാ ബാലുശ്ശേരിയിലേക്ക് ഒടുവിൽ കയ്യിലെ കാശും പോയി കടക്കണിയിലുമായി നിലയും വിളിച്ച് ഓടിപ്പോകേണ്ട ഗതിയായി ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വണ്ടി കയറരുതെന്ന് പറഞ്ഞത് അല്ലാതെ നിങ്ങളോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല നിങ്ങളോട് എനിക്കെന്താ വിരോധം നിങ്ങളവിടെ ചെന്നാൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്തൊക്കെയാണെന്ന് ധർമ്മജൻ വളരെ കൃത്യമായി പറഞ്ഞു തരും നിങ്ങളുടെ സുഹൃത്തല്ലേ ഒതുക്കത്തിൽ ചോദിച്ചു നോക്കിയാൽ മതി കൃത്യമായ ഉത്തരം കിട്ടും അതുകൊണ്ടെന്നാ ഇനി മേലാൽ ധർമ്മജൻ മത്സരിക്കാൻ പോകില്ല അദ്ദേഹം ആണയിട്ടാണ് പറയുന്നത് വലിയ വാഗ്ദാനങ്ങളൊക്കെ ഈ കോൺഗ്രസ്സുകാർ തരും നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിക്കും പിന്നീട് അതുവഴി കാണില്ല ഇതാണ് കോൺഗ്രസ്സുകാർ വോട്ടും നിങ്ങൾക്ക് കുത്തില്ല നല്ല വിലയ്ക്ക് അത് വിൽക്കും അത് നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല കേട്ടോ മറിച്ച് കാശിനോടുള്ള ആർത്തിയാണ് പിന്നെ ബി ജെ പി അവർ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ മാജിക്ക് കാണിക്കാമെന്നാണ് സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തുമെന്നാണ് അവരുടെ വാഗ്ദാനം ശോഭ പാലക്കാട് മത്സരിക്കണമെന്ന് പാർട്ടിയിൽ നിന്ന് ഒരുപാട് പേർ അഭിപ്രായപ്പെടുന്നുണ്ടെന്ന് പോലും ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് പോലെ ഇരിക്കും മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വീതം കുത്തനെ ഉയർത്തുന്ന ശോഭ മാജിക്ക് ഇക്കുറി ആലപ്പുഴയിലും ആവർത്തിച്ചതുകൊണ്ടാണ് ഇവിടെ മത്സരിക്കുന്നതെന്നാണ് പറയുന്നത് അവിടെ മാത്രമാക്കണ്ട എൻ്റെ അഭിപ്രായത്തിൽ ചേലക്കരയിലും വയനാട്ടിലും വരെ അവരെ തന്നെ മത്സരിപ്പിക്കണം അതാ നല്ലത് കാരണം വോട്ട് വീതം കൂടുമല്ലോ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രന് പത്തനംതിട്ടയിലും കാസർഗോഡും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ശോഭയ്ക്ക് മൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിച്ചുകൂടാ ശോഭയെ ഏഴയിലത്ത് അടുപ്പിക്കില്ലെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇപ്പോൾ തന്നെ അവർ പാർട്ടിക്ക് തലവേദനയാണെന്നാണ് നേതാക്കൾ തന്നെ പങ്കുവെക്കുന്നത് പിന്നെയാ പാലക്കാട് മത്സരിക്കുന്നത്